പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുന്ന ആൾക്കാർ, അപ്പൊ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 10 മിസ്റ്റേക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നമ്പർ 1 എന്താന്ന് വെച്ചാൽ, നമ്മള് ഒരു ഫോട്ടോ എടുക്കുമ്പോ ആംഗിള് സെറ്റ് ചെയ്യുക. ചുമ്മാ ഒരിടത്ത് പോയി ഇന്ന് ഫോട്ടോ എടുക്കാതെ ഒരു സബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും നടന്ന് ഓരോ ആംഗിള് സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആംഗിളിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയി കിട്ടുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ അറേഞ്ച് ഓഫ് ഫോട്ടോസ് എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ ഒരിടത്ത് പോയി ഇന്ന് ഫോട്ടോ എടുത്ത് തന്നെ ഒരുപാട് ഫോട്ടോസാണ്, അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഫോൾഡറിലാക്കി വിട്ടതിന് ശേഷം നമ്മൾ അതിനകത്തു നിന്ന് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം നമ്മുടെ ഗ്യാലറി കാണാനും ഒരു ഭംഗി കാണും, അല്ലാതെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്ന പോലത്തെ ഗ്യാലറി നമുക്ക് ഏതാണ്ട് ഒരു ഡിസ്ട്രാക്ഷൻ പോലെ, അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മളൊരു അത് കോപ്പി ചെയ്ത് ഒരു ഫോൾഡറിനകത്ത് ആക്കി തോന്നുമ്പോൾ നമ്മുടെ ഗ്യാലറി തന്നെ ഒരു വേറെ ലെവലായി മാറും. പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ ഡോണ്ട് ബി ഓവർ എക്സ്പോസ്. അതായത് വെച്ചാൽ നമ്മുടെ ഫോട്ടോ ഒരുപാട് എക്സ്പോസ് ആക്കി വെക്കാം, എക്സ്പോഷർ കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാതിരിക്കാൻ കൂടുതലും ശ്രമിക്കുക. പക്ഷേ നമ്മൾ കുറെ ലൈറ്റ് ഇല്ലാത്ത സമയത്താണെങ്കിൽ എക്സ്പോഷർ കൂട്ടിയിട്ട് എടുത്ത് തന്നെ പറ്റത്തുള്ളൂ. അപ്പൊ ഈ എക്സ്പോഷറിന്റെ ഇതെന്താ വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഫോട്ടോ എടുക്കാൻ, മൊബൈലിൽ ക്യാമറ ഓൺ ആക്കി ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു വട്ടം പോലത്തെ ഒരു സാധനം തന്നെ, അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ഒരു ബോക്സ് പോലത്തെ ഒരു പ്ലസും അതുപോലെ തന്നെ മൈനസും ഉള്ളൊരു ഒരു ഓപ്ഷൻ കാണും. ചിലടത്ത് ആരോ ആയിരിക്കും, ഒരെണ്ണം മേലോട്ടായാലോ ഒരു താഴോട്ടായാലോ ആയിരിക്കും ചില ഫോണി. അത് മേലോട്ടാകുമ്പം നമുക്ക് ഫോട്ടോ ഒരുപാട് ബ്രൈറ്ററായി വരും, താഴോട്ടാക്കുമ്പം ഒരു ഡാർക്ക് ഫീഡി വരും. അപ്പം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം ഓവർ എക്സ്പോസ്ഡ് ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഓവർ എക്സ്പോസ്ഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. നമ്മൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഓപ്ഷനിൽ തന്നെ എടുക്കുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയണ്ട, നമ്മൾ മിസ്റ്റേക്ക് സബ്ജക്ട് അറേഞ്ച് ചെയ്തായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വെച്ച് ഫോട്ടോ എടുക്കുക, അതിനെപ്പറ്റി ബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ആ ഫോട്ടോയിൽ കൊണ്ടുവരാം. എന്നാൽ അപ്പൊ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ ആ ഒരു ലെവല് തന്നെ വേറെ ലെവലായി മാറും, മനസ്സിലായില്ല? അപ്പം ഇപ്പൊ നമ്മളൊരു ഫോണിന്റെ ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ, ഫോണിന്റെ ഫോട്ടോ എടുക്കുക, ഫോണിനെ പറ്റി ബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേറെ ലെവലായി മാറും നമ്മുടെ ഫോട്ടോ. അതുപോലെ തന്നെയാണ് അഞ്ചാമത്തേന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ ഒരു സ്കൈയുടെ വല്ല സ്കൈയുടെയോ അല്ലെങ്കിൽ ഒരു പുഴയുടെ വല്ല ഫോട്ടോ എടുക്കുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്ന് അതിന്റെ ഫ്രണ്ടിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ലെവലേ മാറും. ഒന്നെങ്കിൽ ഒരാളെ കൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് വല്ല വിക്ടറിയോ അല്ലെങ്കിൽ വല്ല സിമ്പലോ എല്ലാം കാണിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വേറെ ലെവലോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഫോൺ പിടിച്ചിട്ട് ഫോട്ടോ എടുത്താലും മതി, അപ്പൊ നമ്മുടെ ഫോട്ടോ വേറെ ലെവലായി മാറും. ആറാമത്തേന്ന് പറയുമ്പം, നമ്മുടെ ഫോട്ടോ ഓവറായിട്ട് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്പം കാണുന്നവർക്ക് ഒരു ഇത് കൊള്ളാത്ത, നമ്മുടെ പേജ് തന്നെ കയറി നോക്കാതെ ആവുമായിരിക്കും. അപ്പം നമ്മൾ ഒരുപാട് എഡിറ്റ് ചെയ്യാതെ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ പേജും വളരുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയ്ക്ക് വേറെ ലെവലായി മാറുകയും. ഇപ്പം നമ്മൾ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അല്ലാതെ ഓവർ എഡിറ്റ് ചെയ്യാതെ ചെയ്യാതിരിക്കും. നമ്മൾ ആദ്യമൊക്കെ ഫോട്ടോ എടുക്കാൻ, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ പഠിച്ച് പഠിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്യാതെ കുറച്ച് കുറച്ച് എഡിറ്റിങ് മാത്രമായിട്ട് കൊണ്ടുവരുന്നത്. ഏഴാമത്തെ എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു സബ്ജക്റ്റ് കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ നമ്മൾ ശ്രദ്ധിച്ച് ഫോട്ടോ എടുക്കുക. ഇപ്പം നിങ്ങൾ വെളിയിൽ വെച്ച് ഫോട്ടോ എടുക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ടോയ് അല്ല, ഇത് ഒരു സബ്ജക്റ്റ് ടോയ് പോലത്തെ ഒരു സബ്ജക്റ്റ് കൊണ്ട് വെച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്തൊക്കെ സാധനങ്ങൾ അവിടെ വേണ്ടാത്ത അലകുലത്തായിട്ട് കിടക്കുന്നുണ്ടോ അതെല്ലാം എടുത്ത് മാറ്റി കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ ഫോട്ടോയുടെ ഭംഗിയും കൂടും, നമ്മുടെ
ഫോട്ടോയ്ക്ക് ഒരു ലൈഫും വരികയും ചെയ്യും. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എപ്പോഴും ഫോട്ടോ എടുക്കാൻ പോയാലും നമ്മൾ നമ്മുടെ ലെൻസ്, മൊബൈലിൻ്റെ ആയാലും ക്യാമറയുടെ ആയാലും ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്യുക. അതാണ് എട്ടാമത്തെ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മൊബൈലൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലായിടവും കൊണ്ടു നടക്കുന്ന സാധനമാണ്. അപ്പം നമ്മളത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലെൻസിൽ ഡസ്റ്റ് പോലെ എപ്പോഴും കാണും. അപ്പം അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോയ്ക്ക് കുറച്ചുകൂടെ ഡെപ്ത് വരുന്നതായിരിക്കും. അപ്പം ഓൾവേസ് ക്ലീൻ യുവർ ലെൻസ്, അതാണ് എട്ടാമത്തെ. ഇനി കെ നോട്ട് യൂസ് യുവർ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒമ്പതാമത്തെ മിസ്റ്റേക്ക്. നമ്മൾ എവിടെ പോയാലും ഫ്ലാഷ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ ക്യാമറയിൽ വരുന്ന ഫ്ലാഷ് യൂസ് ചെയ്യാതിരിക്കുക, നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഫ്ലാഷ് യൂസ് ചെയ്തെടുക്കുക. അകത്ത് ഒരു ഇരുട്ട് ഇതാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു ഫ്ലാഷ് യൂസ് ചെയ്യുക, ഫ്ലാഷോ ലൈറ്റോ അല്ല യൂസ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ല. പിന്നെ നമ്മൾ വെളിയിൽ വെച്ചെടുക്കുമ്പോൾ നമുക്ക് അത്ര ഫ്ലാഷിൻ്റെ ഉപയോഗം വരുന്നില്ല, ഫ്ലാഷ് വേണ്ട ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫ്ലാഷ് യൂസ് എടുക്കുക യൂസ് ചെയ്തെടുക്കുക എന്തുവാ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോയിൽ ഒരു ഗ്രെയിൻസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്ലാഷ് യൂസ് ചെയ്യാതെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ പത്താമത്തെ ഏറ്റവും ലാസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്തായിരിക്കും നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അത് നമ്മൾ സൂം ചെയ്യാതെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ മാക്സിമം നമ്മുടെ ആ സബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് പോയി ഫോക്കസ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം നമ്മൾ ഈ സൂം ചെയ്യുമ്പോൾ നമ്മുടെ പിക്കിൻ്റെ ക്വാളിറ്റി പോവുകയും ചെയ്യും, നമ്മുടെ പിക്ക് കാണാനൊരു ഒരു രസവും കാണത്തില്ല. അത് തന്നെയല്ല അതിനകത്ത് ഗ്രെയിൻസ് വരുന്നേ. നിങ്ങൾ സൂം ചെയ്തു അല്ലാതെ സൂം ഇല്ലാതെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ എന്തുവായാലും നമ്മൾ അനങ്ങാതെ ഇവിടെ ഇപ്പം ഇവിടെ ഇരുന്ന് അങ്ങ് ദൂരെ നിൽക്കുന്ന ഒരു ഫോട്ടോ സൂം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്തുവായാലും അതിനകത്ത് ഗ്രെയിൻസ് വരും. അപ്പം നമ്മൾ മാക്സിമം അതിൻ്റെ അടുത്തോട്ട് പോയി ഇന്ന് ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതിനോടൊപ്പം തുടരുന്ന ബെല്ലൈക്കോൺ എനേബിൾ ചെയ്ത ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ എടുക്കാം. Please.